സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ദൌത്യം ഊർജിതമാക്കി കേന്ദ്ര സർക്കാർ. സംഘർഷം രൂക്ഷമായ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനാണ് നീക്കം. വിമാനമാർഗമോ കടൽ മാർഗമോ സുഡാനിൽ നിന്ന് ഒഴിപ്പിക്കാനാണ് തയ്യാറെടുപ്പ്. INS സുമേധ എന്ന വ്യോമസേനാ കപ്പൽ സജ്ജമാക്കി. ജിദ്ദയിൽ 2 C-130 വിമാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. സരുണെ ജോസഫ് ചേരുന്നു. സരുൺ, രക്ഷാദൌത്യത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഏതെല്ലാം മാർഗങ്ങളാണ് അവലംബിക്കാൻ ഒരുങ്ങുന്നത്? സുരക്ഷിത സ്ഥാനങ്ങൾ സംബന്ധിച്ചും മാറ്റുന്ന സുരക്ഷിത സ്ഥാനങ്ങൾ സംബന്ധിച്ചും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ? അപർണ, പരസ്പരം പോരടിക്കുന്ന സുഡാനിലെ സൈന്യവും അർദ്ധസൈനിക വിഭാഗവും മണിക്കൂറുകൾ പോലും വെടിനിർത്തലിന് തയ്യാറാകാത്ത സാഹചര്യമാണുള്ളത്. ഇതാണ് സുഡാനിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാക്കുന്നതും. 3000-ലേറെ ഇന്ത്യക്കാരുടെ സുരക്ഷയും രക്ഷാപ്രവർത്തനവും സംബന്ധിച്ച കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ രക്ഷാദൌത്യ നീക്കങ്ങൾ. വ്യോമസേനയുടെ 2 വിമാനങ്ങൾ ജിദ്ദയിൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. C-130J രക്ഷാപ്രവർത്തനത്തിന് സജ്ജമാക്കി ജിദ്ദയിൽ നിർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നാവികസേനയുടെ INS സുമേധ എന്ന കപ്പലും പോർട്ട് സുഡാനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇന്ത്യക്കാരുടെ സുരക്ഷ സംബന്ധിച്ച സുഡാനിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമായിരിക്കും അവിടെ കുടുങ്ങിക്കിടക്കുന്ന പൗരന്മാരെ ഏത് രീതിയിൽ രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനം നടത്തണമെന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുക. ഇപ്പോൾ കരമാർഗം മറ്റിടങ്ങളിലേക്ക് പോകുക എന്നത് സംബന്ധിച്ച് അത് ഏറെ ദുഷ്കരമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരോട് ഈ നിലവിൽ താമസിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ നിൽക്കാനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുഡാനിലെ ഇന്ത്യൻ എംബസി ഈ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തി വരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ, ഐക്യരാഷ്ട്ര സംഘടനയുടെയും സൗദി അറേബ്യ, UAE, ഈജിപ്ത്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായും വിദേശകാര്യ മന്ത്രാലയം നിരന്തരം സമ്പർക്കം പുലർത്തി വരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഈദ് ഉൽ ഫിത്തറിനോടനുബന്ധിച്ച് 3 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാണെന്ന് അവിടുത്തെ അർദ്ധസൈനിക വിഭാഗം അറിയിച്ചിരുന്നു. പക്ഷേ ഈ വെടിനിർത്തൽ കാര്യമായി ഫലം കണ്ടില്ല എന്ന് വേണം അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ തലസ്ഥാനമായ ഖാർത്തൂമിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലയായ ദാർഫർ തുടങ്ങിയ സ്ഥലങ്ങളിലുമൊക്കെ ഈ സംഘർഷം വീണ്ടും രൂക്ഷമായിട്ടുണ്ട്. ഈ ഇന്റർനെറ്റ് സേവനങ്ങളും അതുപോലെ തന്നെ മൊബൈൽ സംവിധാനങ്ങളും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതിനാൽ തന്നെയും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ ഏറെ ദുഷ്കരമായി തുടരുകയാണ്. ഇതിനിടയിൽ അമേരിക്കയും ബ്രിട്ടനും പോലുള്ള രാജ്യങ്ങൾ അവരുടെ എംബസികളിൽ നിന്ന് ജീവനക്കാരെ ഒഴിപ്പിച്ചു. ഈ അർദ്ധസൈനിക വിഭാഗത്തിൽ നിന്ന് ഈ വെടിവെപ്പ് ഉണ്ടാകില്ല എന്ന് ഉറപ്പുമാക്കിയാണ് ഈ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കേന്ദ്ര സർക്കാരും ഈ രീതിയിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ നടത്തുന്നുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. അപർണ, സരുണ ജോസഫ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന വ്യാപകമായി BJP യുവം പരിപാടിക്ക് ബദലൊരുക്കി DYFI. യങ് ഇന്ത്യ നരേന്ദ്രമോദിയോട് 100 ചോദ്യങ്ങൾ എന്ന പരിപാടി ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്നു. കൊല്ലത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് LDF കൺവീനർ EP ജയരാജനും കൊച്ചിയിൽ മന്ത്രി P രാജീവും പരിപാടി ഉദ്ഘാടനം ചെയ്തു. BJPയുടെ രാഷ്ട്രീയ തട്ടിപ്പാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് EP ജയരാജൻ പറഞ്ഞു. അധികാരം ഉപയോഗിച്ച് മതപുരോഹിതന്മാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കണ്ണൂരിലെ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. റോഡ് സുരക്ഷയുടെ ഭാഗമായി നടപ്പിലാക്കിയ AI ക്യാമറ പദ്ധതിയിൽ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. ആദ്യം പ്രഖ്യാപിച്ച തുകയേക്കാൾ ഉയർന്ന തുകയ്ക്ക് കരാർ നൽകിയത് അഴിമതി ലക്ഷ്യമിട്ടും നിബന്ധനകൾ പാലിക്കാതെയുമാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിനെ മുൻനിർത്തി വൻ അഴിമതി നടന്നതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ ഗതാഗത മന്ത്രി നിഷേധിച്ചു. 232 കോടി ചെലവഴിച്ച് 736 ക്യാമറകളാണ് സ്ഥാപിച്ചത്. ഇത്ര വലിയ തുക എങ്ങനെ വന്നു എന്നതാണ് ചോദ്യം. സാധാരണ ക്യാമറകളല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾക്കും അനുബന്ധ സൗകര്യമൊരുക്കാനുമാണ് ചിലവേറിയതെന്നാണ് സർക്കാർ കേന്ദ്രങ്ങളുടെ മറുപടി. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ വഴി നടപ്പിലാക്കിയെന്നത് പദ്ധതിയുടെ സുതാര്യതയുടെ ഭാഗമാണെന്നും സർക്കാർ വാദിക്കുന്നു. എന്നാൽ പദ്ധതിയുടെ കരാറിൽ തുടക്കം മുതൽ തന്നെ അഴിമതി നടന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. ആദ്യം 75 കോടിക്ക് നടപ്പാക്കുമെന്ന് പറഞ്ഞ പദ്ധതിയാണ് പിന്നീട് 232 കോടിയിലേക്ക് ഉയർന്നത് എന്നതാണ് ആരോപണം. 75 കോടി രൂപയ്ക്ക് ആരംഭിക്കുന്ന ഒരു എംപിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയപ്പെടുന്ന കമ്പനി 151 കോടി രൂപയ്ക്ക് കെൽട്രോണിന് കൊടുത്ത കരാറ്
232 എങ്ങനെ എങ്ങനെയായി? അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ അല്ല ഇത്, ഇത് ജനങ്ങളെ പിഴിഞ്ഞ് ഈ പണം കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പുറത്തുവിടണം, ഇല്ല ഞാൻ പുറത്തുവിടും. കെൽട്രോണിനെ മുൻനിർത്തിയായിരുന്നു അഴിമതി. ഉപകരാർ നേടിയ സ്വകാര്യ കമ്പനികൾക്ക് മുൻപരിചയമില്ലായിരുന്നു. റോഡ് സുരക്ഷ ചൂണ്ടിക്കാട്ടി വൻ അഴിമതി നടന്നെന്ന് രമേശ് ചെന്നിത്തല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഗതാഗത വകുപ്പ് സ്ഥാപിച്ച ക്യാമറകൾക്ക് ഇത്തരം സംവിധാനമില്ലെന്ന് നേരത്തെ തന്നെ വിമർശനമുയർന്നിരുന്നു. പിന്നാലെയാണ് പ്രതിപക്ഷവും രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ആരോപണങ്ങൾ ഗതാഗത മന്ത്രി നിഷേധിച്ചു. വിശദീകരണം കെൽട്രോൺ നൽകുമെന്ന് മറുപടി. ഈ പദ്ധതിയെ സംബന്ധിച്ചതിന്റെ നിർവഹണം, നടത്തിപ്പ്, ഇതിൻ്റെ ടെൻഡറുകൾ ഫ്ലോട്ട് ചെയ്തത് ഇതെല്ലാം കെൽട്രോണാണ്. അവർക്കാണുള്ള അധികാരമുണ്ട്. അതൊരു ഗവൺമെൻറ് ഏജൻസി തന്നെയാണ്. അവരെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകേണ്ടതും കെൽട്രോൺ തന്നെയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. SRIT യുടേത് ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ എന്ന് കെൽട്രോൺ ചെയർമാൻ നാരായണമൂർത്തി. 236 കോടിയായി ഉയർത്തിയിട്ടില്ല. 9.5 ലക്ഷമാണ് ഒരു AI ക്യാമറയുടെ വില. ആകെ ടാക്സ് അടക്കം 235 കോടി രൂപയെന്ന് 2020 തന്നെ കരാർ ഒപ്പിട്ടെന്നും അദ്ദേഹം. ഒരു കോൺട്രാക്ട് SRIT കൊടുക്കുമ്പോൾ അതിനനുബന്ധമായ ഉപകരാർ നൽകുന്ന SRIT അത് കെൽട്രോണിന് യാതൊരു റോളുമില്ല. ഇത് കൂടാതെ ഈ 128 കോടി രൂപ SRIT കൂടാതെ കെൽട്രോൺ തന്നെ ഏകദേശം 6 കോടിയോളം ഈ ക്യാമറ അസംബ്ലി സംവിധാനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നാളെ കേരളത്തിൽ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലെത്തും. വന്ദേഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ്, യുവം 2023, വാട്ടർ മെട്രോ ഉദ്ഘാടനം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്ന പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. റോഡ് ഷോയുടെ ഭാഗമായി നാളെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. റോഡ് ഷോയുടെ ദൂരം കൂട്ടി. നാളെ വൈകിട്ട് 5 മണിയോടെ കൊച്ചിയിലെ നാവിക ആസ്ഥാനത്ത് പ്രധാനമന്ത്രി വിമാനമിറങ്ങും. 5:30 നാവിക ആസ്ഥാനത്ത് നിന്ന് യുവം 2023 പരിപാടി നടക്കുന്ന SH ഗ്രൗണ്ടിലേക്ക് റോഡ് ഷോ. BJPയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ 15,000 പേർ റോഡ് ഷോയിൽ പങ്കാളികളാകും. വെണ്ടുരുത്തി പാലം മുതൽ തേവര SH കോളേജ് വരെ 1.8 കിലോമീറ്ററായി റോഡ് ഷോയുടെ ദൈർഘ്യം വർദ്ധിപ്പിച്ചു. 20,000 പേരെ പങ്കെടുപ്പിച്ചുള്ള യുവ 2023 വേദിയിലേക്ക് 6 മണിയോടെ പ്രധാനമന്ത്രി എത്തും. യുവാക്കളുമായി മോദി നേരിട്ട് സംവദിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നിഷ്പക്ഷരായ പുതിയ തലമുറയെ ആകർഷിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. 3/4 മണിക്കൂർ ഇവിടെ ചെലവിട്ട ശേഷം താജിലേക്ക് പ്രധാനമന്ത്രി മടങ്ങും. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കൊച്ചിയിൽ ഉന്നതതല യോഗം ചേർന്നു. പഴുതടച്ചുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 2,060 പോലീസുകാരെ വിന്യസിച്ചു. ഉച്ചമുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് മൊബൈൽ ഫോൺ മാത്രമാകും കൊണ്ടുപോകാൻ അനുമതി. ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നത് കണക്കിലെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങളുടെ വിന്യാസത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. നാളെ കൊച്ചിയിൽ തങ്ങിയ ശേഷം മറ്റന്നാൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തും. വന്ദേഭാരതിന്റെ ഫ്ളാഗ് ഓഫും കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനവും ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾക്കാണ് മോദി തുടക്കം കുറിക്കുക. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് 8 ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് ക്ഷണം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട അന്തിമ സ്ഥിരീകരണം ഇന്ന് വരും. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി, ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്ക, യാക്കോബായ സഭ മെത്രാപൊലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗറിയോ, സീറോ മലങ്കര സഭാധ്യക്ഷൻ കർദിനാൾ മാർക്ക് ലിമിസ്, ലത്തീൻ സഭയെ പ്രതിനിധീകരിച്ച് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, ക്നാനായ കത്തോലിക്ക സഭയിൽ നിന്ന് മാർ മാത്യു മൂലക്കാട്ട്, കൽദായ സുറിയാനി സഭയിൽ നിന്ന് മാർ ഔജിൻ കുര്യാക്കോസ്, ക്നാനായ സിറിയൻ സഭയെ പ്രതിനിധാനം ചെയ്ത് കുര്യാക്കോസ് മാർ സേവേറിയോസ് ചിങ്ങവനം എന്നിവർക്കാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് 2 സ്ഥലങ്ങളാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. വെല്ലിംഗ്ടൺ ഐലൻഡിലെ താജ് വിവാന്റെ ഹോട്ടലും യുവം പരിപാടി നടക്കുന്ന തേവര SH കോളേജിലോ വെച്ച് പ്രധാനമന്ത്രി ഇവരെ കാണും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ സുരക്ഷാ പദ്ധതി വിവരങ്ങൾ ചോർന്നത് ഗുരുതര വീഴ്ചയെന്ന് വി മുരളീധരൻ. വിവരങ്ങൾ ചോർന്ന് 24 മണിക്കൂറായിട്ടും സംസ്ഥാന സർക്കാർ മൌനം പാലിക്കുകയാണ്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി ഇതിനോടകം നടപടിയെടുക്കേണ്ടതായിരുന്നു. നടപടിയെടുക്കാൻ സർക്കാരിന് താൽപര്യമുണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം അതുണ്ടായനെ. സർക്കാർ മൌനം തുടരുന്നതിന്റെ അർത്ഥം ആഭ്യന്തരവകുപ്പ് നാഥനിലാക്കളരിയായി മാറിയെന്നതാണെന്നും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു. ഈ കാര്യം നടന്നിട്ട് 24 മണിക്കൂറായിട്ടും സംസ്ഥാന സർക്കാർ മൗനം പാലിക്കുകയാണ്.
വാസ്തവത്തിൽ ഉത്തരവാദിയായിട്ടുള്ള ഉദ്യോഗസ്ഥനെതിരായിട്ട് 24 മണിക്കൂറിനകം നടപടിയെടുക്കേണ്ടതായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനോട് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള കുത്തഴിഞ്ഞ അവസ്ഥയിൽ ഒരു നാഥനില്ലാ കളരിയായിട്ട് ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളത് തന്നെ കാണിക്കുന്നത് ആഭ്യന്തര വകുപ്പിന് നാഥനില്ല എന്നാണ്. പിന്നെ ആര് കേസെടുക്കാൻ? വന്ദേ ഭാരത് ട്രെയിനുകളുടെ ബുക്കിംഗ് ആരംഭിച്ചു. ആദ്യ മണിക്കൂറിൽ തന്നെ 2 ദിവസത്തെ എക്സിക്യൂട്ടീവ് സീറ്റുകളുടെ ഓൺലൈൻ റിസർവേഷൻ പൂർത്തിയായി. 914 ചെയർകാറും 86 എക്സിക്യൂട്ടീവ് ചെയർകാറുമാണ് ട്രെയിനിലുള്ളത്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ 1590 രൂപയാണ് കുറഞ്ഞ ടിക്കറ്റ് നിരക്ക്. ഈ മാസം 28 മുതലുള്ള വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഓൺലൈൻ ബുക്കിംഗ് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ആദ്യ ദിവസങ്ങളിലെ എക്സിക്യൂട്ടീവ് ചെയർകാർ ബുക്കിംഗ് ആദ്യ മണിക്കൂറിൽ തന്നെ പൂർത്തിയായി. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിന് 2880 രൂപയും ചെയർകാറിന് 1590 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. തിരുവനന്തപുരം ഷൊർണൂർ എക്സിക്യൂട്ടീവ് ക്ലാസ് 1775 രൂപയും ചെയർകാർ 950 രൂപയുമാണ്. തിരുവനന്തപുരം എറണാകുളം എക്സിക്യൂട്ടീവ് ക്ലാസ് 1420 രൂപയും ചെയർകാർ 765 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയാണ്. എക്സിക്യൂട്ടീവ് ക്ലാസ് 820 ചെയർകാർ 435 രൂപയുമാണ്. രണ്ട് ട്രെയിനുകളുടെ സമയത്തിൽ April 28 മുതൽ മാറ്റമുണ്ട്. വേണാട് എക്സ്പ്രസ് രാവിലെ 10 മിനിറ്റ് വൈകി 5:25 സർവീസ് ആരംഭിക്കും. പാലരുവി എക്സ്പ്രസിന്റെ കൊല്ലം മുതലുള്ള സർവീസ് 5 മിനിറ്റ് വൈകി രാവിലെ 4:50 കൊല്ലത്ത് നിന്ന് പുറപ്പെടും. ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടക്കുന്ന 25-ാം തീയതി തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുന്നതും ഇവിടെ നിന്ന് പുറപ്പെടുന്നതുമായ ട്രെയിനുകളുടെ സർവീസ് പുനഃക്രമീകരിച്ചു. തിരുവനന്തപുരത്തേക്ക് വരുന്ന മലബാർ എക്സ്പ്രസ്, ചെന്നൈ മെയിൽ, അമൃത എക്സ്പ്രസ് എന്നിവ 23-24 തീയതികളിൽ കൊച്ചുവേളിയിൽ യാത്ര അവസാനിപ്പിക്കും. ഉദ്ഘാടന ദിവസം 7 സ്റ്റോപ്പുകൾ കൂടുതലായി വന്ദേ ഭാരതിന് അനുവദിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 25-ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ്. കൊച്ചി നഗരവുമായി വിവിധ ദ്വീപുകളെ ബന്ധിപ്പിക്കുകയാണ് വാട്ടർ മെട്രോയിലൂടെ. വാട്ടർ മെട്രോയും സംവിധാനങ്ങളെയും പരിചയപ്പെടുത്തുന്ന റിപ്പോർട്ടിലേക്ക്. കൊച്ചിയിലെ വിവിധ ദ്വീപുകളെ നഗരവുമായി ബന്ധിപ്പിക്കുന്ന സംയോജിത നഗര ഗതാഗത പദ്ധതിയുടെ ഭാഗമാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി വാട്ടർ മെട്രോ അടുത്ത 25-ാം തീയതി പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഈ വാട്ടർ മെട്രോ നഗരത്തിലെ കൊച്ചി നഗരവുമായി വിവിധ ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ്. എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് ഈ വാട്ടർ മെട്രോയിലേക്ക് കയറുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിൽ ഈ വാട്ടർ മെട്രോയുടെ ഏറ്റവും വലിയ ടെർമിനലാണ് നമ്മളുള്ളത്. ഹൈക്കോടതിയിലാണ് ഈ ഏറ്റവും വലിയ ടെർമിനൽ ഉള്ളത്. ആ ടെർമിനലിൽ എത്തിയാൽ എങ്ങനെയാണ് വാട്ടർ മെട്രോയിൽ കയറുക എന്നതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഏതായാലും ആദ്യം തന്നെ ഈ ടെർമിനലിലേക്ക് എത്തുന്നു. ഉടൻ തന്നെ നമുക്ക് എത്തിയ ഉടൻ തന്നെ നമുക്ക് കാണാം ഇടതുവശത്താണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഈ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയാൽ നമുക്ക് ടിക്കറ്റ് ചോദിക്കാം. നിലവിൽ ഇവിടെ നിന്ന് വൈപ്പിനിലേക്കാണ് സർവീസ് ഉള്ളത്. അതുകൊണ്ട് വൈപ്പിനിലേക്കുള്ള ഒരു ടിക്കറ്റാണ് ഞാൻ എടുക്കുന്നത്. വൈപ്പിനിലേക്ക് ₹20 വൈപ്പിനിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് നമുക്ക് സ്ക്രീനിൽ തെളിഞ്ഞു കാണും. യഥാർത്ഥത്തിൽ ഈ കൊച്ചി മെട്രോയ്ക്ക് സമാനമായ രീതിയിലാണ് ഈ ടിക്കറ്റ് കൗണ്ടറും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉള്ളത്. ₹20 ടിക്കറ്റാണ് കൊച്ചി മെട്രോയുടെ. അതേ രൂപത്തിലുള്ള ടിക്കറ്റ് തന്നെയാണ് നമുക്ക് ലഭിക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ നിന്ന് AFC ഗേറ്റ് വഴിയാണ് ഈ ഇതിനകത്തേക്ക് വാട്ടർ മെട്രോയുടെ ടെർമിനലിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ഏതായാലും നമുക്ക് ഇനി ആ ബോട്ട്, ഏവരും കാത്തിരിക്കുന്ന ബോട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് ആ ബോട്ട്. ഇത് ഇതേ രീതിയിൽ വേണം ആ ബോട്ടിലേക്ക് കയറാൻ. പൂർണ്ണമായും ശീതീകരിച്ച നിലയിലുള്ള ബോട്ടാണ് ഈ ബോട്ട്. വളരെ വിശാലമാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ആ വിശാലമാണ്, ഒപ്പം മനോഹരമായ കാഴ്ചകളാണ് കൊച്ചി കായലിലുള്ളത്. ആ കാഴ്ചകളെല്ലാം തന്നെ കാണാൻ പറ്റാവുന്ന രീതിയിൽ വളരെ വിശാലമായിട്ടാണ് ഈ ബോട്ട് ബോട്ട് ഒരുക്കിയിരിക്കുന്നത്. പീക്ക് അവറിൽ 15 മിനിറ്റ് ഇടവേളകളിൽ ആണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വൈപ്പിനിലേക്ക് സർവീസ് ഉണ്ടാവുക. അതിനുശേഷം അത്
അതിനുശേഷം ഈ 15 മിനിറ്റ് എന്ന സമയം പിന്നീട് മാറ്റും എന്നാണ് അധികൃതർ പറയുന്നത്. ആളുകളുടെ എത്ര പേർ വരും എന്നത് നോക്കിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നാണ്. 100 പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 പേർക്ക് ഒരേ സമയം തന്നെ യാത്ര ചെയ്യാൻ സാധിക്കും, കാഴ്ചകൾ കാണാൻ സാധിക്കും. പൂർണ്ണമായും ശീതീകരിച്ച രീതിയിലാണ് ഈ വാട്ടർ മെട്രോയുടെ ബോട്ടുകൾ ഉള്ളത്. ഈ ബോട്ടുകളുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിലും ബോട്ടുമായി ഒരേ ലെവലിൽ നിൽക്കാനുതകുന്ന ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ ഇവയ്ക്കുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. യാത്രക്കാരുടെ എണ്ണം തിട്ടപ്പെടുത്തി സുരക്ഷ ഉറപ്പാക്കാൻ പാസഞ്ചർ കൺട്രോൾ സിസ്റ്റവും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും കൊച്ചി മെട്രോ എങ്ങനെയാണോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ സവിശേഷത പുലർത്തുന്നതാണ് കൊച്ചി വാട്ടർ മെട്രോയും. വിനോദ് കുമാറിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. പ്രധാനമന്ത്രി കേരളത്തിലേക്ക്. വേഗക്കുതിപ്പിന് പച്ചക്കൊടി വീശും. ചർച്ചയാകുന്ന രാഷ്ട്രീയം, രാഷ്ട്രീയ ചർച്ചകൾ. കൊച്ചിയിൽ റോഡ് ഷോ. നരേന്ദ്രമോദിയെ വരവേൽക്കാനൊരുങ്ങി കേരളം. സമഗ്ര കവറേജുമായി ന്യൂസ് 18 കേരളം. വന്ദേഭാരത് ട്രെയിന് തിരൂരിൽ സ്റ്റോപ്പില്ലാത്തതിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് മാർച്ച് തിരൂർ റെയിൽവേ സ്റ്റേഷൻ മുൻവശത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. വയനാട്ടിൽ വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 3 മരണം, 5 പേർക്ക് പരിക്കേറ്റു. വയനാട് കൽപ്പറ്റ പുഴമുടിയിലെ അപകടത്തിലാണ് 3 പേർ മരിച്ചത്. ഇരിട്ടി സ്വദേശികളാണ് മരിച്ചതെന്നാണ് സൂചന. മേപ്പാടി കാപ്പംകൊലയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് പിഞ്ചുകുഞ്ഞിന് ഗുരുതരമായ പരിക്കേറ്റു. മുട്ടിൽ തൃക്കൈപ്പറ്റ മണിക്കുന്നുമലയിൽ കാർ അപകടത്തിൽപ്പെട്ട സഞ്ചാരികൾക്കും പരിക്കേറ്റു. ഇടുക്കി പൂപ്പാറ വാഹനാപകടത്തിൽ മരണസംഖ്യ 5. തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ജാനകിയാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. പൂപ്പാറയ്ക്ക് സമീപം തൊണ്ടിമലയിലാണ് ട്രാവലർ മറിഞ്ഞത്. തിരുനെൽവേലിയിൽ നിന്ന് മൂന്നാറിലേക്ക് വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ 12 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. തിരുനെൽവേലി സ്വദേശികളായ പെരുമാൾ, വള്ളിയമ്മ, സുശീന്ദ്രൻ, സുധ എന്നിവരാണ് നേരത്തെ മരിച്ചത്. മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സംഘം. കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ. വോട്ടെടുപ്പ് അടുത്തതോടെ കർണാടകത്തിൽ ലിംഗായത്ത് സമുദായത്തെ ഒപ്പം നിർത്താൻ BJPയും കോൺഗ്രസും. കർണാടകത്തിലെ ബാഗൽകോട്ട് എത്തിയ രാഹുൽഗാന്ധി ലിംഗായത്ത് സമുദായ ആചാര്യൻ ബസവേശ്വരയുടെ ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്തു. ബസവേശ്വരയുടെ സമാധി സ്ഥലമായ കുടല സംഗമത്തിൽ രാഹുൽഗാന്ധി സന്ദർശനം നടത്തി. ബിജാപൂരിൽ രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി. 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു. വീണ്ടും പ്രതിഷേധവുമായി ഗുസ്തി താരങ്ങൾ. താരങ്ങൾ ജന്തർ മന്ദറിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്കെതിരെ പ്രതിഷേധം ആരംഭിച്ചു. പ്രസിഡന്റ് ബ്രിജ്ഭൂഷണെതിരെ താരങ്ങൾ ഡൽഹി പോലീസിൽ പരാതി നൽകി. ബജ്രംഗ് പൂനിയ, സാക്ഷി മലിക്, വിനേഷ് ഫോഗട്ട് എന്നിവർ പ്രതിഷേധിച്ചു. പ്രായപൂർത്തിയാകാത്ത ആൾ ഉൾപ്പെടെ ലൈംഗിക പീഡന പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് താരങ്ങൾ ആരോപിച്ചു. കായിക മന്ത്രാലയത്തെ അറിയിച്ചെങ്കിലും ഒരു മറുപടിയും ലഭിച്ചില്ല എന്നും താരങ്ങൾ പറഞ്ഞു. ഖാലിസ്ഥാൻ വാദി നേതാവ് അമൃത്പാൽ സിംഗ് പിടിയിൽ. പഞ്ചാബിലെ മോഗയിലെ റോഡ്വാലിലെ ഗുരുദ്വാരയിൽ നിന്നാണ് അമൃത്പാലിനെ രാവിലെ 6:45 പിടികൂടിയത്. അറസ്റ്റല്ല, കീഴടങ്ങിയായിരുന്നു എന്നാണ് അമൃത്പാൽ അനുകൂലികളും ഗുരുദ്വാര സിംഗ് സാഹിബും അവകാശപ്പെടുന്നത്. എന്നാൽ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നാണ് പോലീസിന്റെ അവകാശവാദം. സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തി അമൃത്പാലിനെ പഞ്ചാബിന് പുറത്തേക്ക് മാറ്റാനാണ് നീക്കം.